നമസ്തേ, നമസ്കാരം. ഇന്ന് കറി വിത്ത് അമ്മയിൽ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, ബീൻസ് കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷ്. ഈ ബീൻസ് രുചികരമായി വാട്ടിയെടുത്ത് ഒരു സൈഡ് ഡിഷായി എങ്ങനെ കഴിക്കാമെന്ന് അമ്മ നമുക്ക് കാണിച്ചു തരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അമ്മയുടെ ബീൻസ് വാട്ടിയതിലേക്ക് പോകാം. നമ്മുടെ ഈ ബീൻസ് വാട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു കാൽ കിലോ ബീൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും നല്ലവണ്ണം കട്ട് ചെയ്ത് ഒരേപോലെ നീളത്തിൽ ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോയ സോസ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്, അത് വൈറ്റ് ഒണിയൻ ആണ്. എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മറ്റേതാണ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതാണ്. ഇപ്പോൾ ശരിക്കും ഒരു ചൈനീസ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് വൈറ്റ് ഒണിയൻ കിട്ടുമെങ്കിൽ അത് തന്നെ ആയിരിക്കും ഇതിന് നല്ലത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമന്ന മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ ബീൻസ് ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു സോസ് പാൻ ഞാൻ അടുപ്പ് വെച്ചു, അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ആ ബീൻസിൻ്റെ കഷ്ണങ്ങൾ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇപ്പം വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ആ ബീൻസിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസിൻ്റെ കഷ്ണങ്ങൾ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കൂടുതലായിട്ട് ഇതൊന്ന് വെന്ത് പോകേണ്ട കാര്യമില്ല, എന്നാൽ ഒന്ന് ചെറുതായിട്ട് കുക്കായി കിട്ടുകയും വേണം. ശരിക്കും ഈ ഒരു പ്രിപ്പറേഷൻ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബീൻസ് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാറില്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. കൂടുതലും നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിട്ട് അങ്ങനെ വഴറ്റുന്നൊന്നും ഇല്ലല്ലോ. ഇത് സ്റ്റീം ചെയ്തെടുത്ത് ബീൻസിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ആ ഗാർണിഷിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എന്നും ഉണ്ടാക്കുന്ന അതേ ഒരേ ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ബീൻസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഏത് സീസണിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ. ഇപ്പം വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്, ഇതിപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. കൂടുതലായിട്ട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരു സ്ട്രെയിനർ കൊണ്ട് അതിങ്ങ് കോരി മാറ്റാം. അതേസമയം ഒരു ബൗളിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തണുത്ത വെള്ളത്തിലേക്ക് വേണം നമ്മളിത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിടാനായിട്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബീൻസിൻ്റെ പച്ചനിറം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കളർ കുറച്ചൊന്ന് മാറിപ്പോവും. അപ്പോൾ ആ പച്ച വെള്ളത്തിലോട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കുമ്പം ഒട്ടും തന്നെ ഈ ബീൻസിൻ്റെ കളർ നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഇനി ഒരു 2-3 മിനിറ്റിനകം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് നമുക്കത് സ്ട്രെയിൻ ചെയ്ത ബീൻസ് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ ആ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആ സബോള ചോപ്പ് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത്, ആ മുളക് ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ സോയ സോസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം അതങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇനി ഒരു പാൻ ഞാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ആ ഒലീവ് ഓയിലും ആ ബട്ടറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ബട്ടറൊക്കെ നല്ലവണ്ണം ഉരുകി ആ ഒലീവ് ഓയിലും കൂടെ നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടണം. ആ ബട്ടറൊക്കെ നല്ലവണ്ണം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ആ ഉള്ളിയുടെ ആ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നതിൻ്റെ പുറത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഉള്ളി ഒന്നും വേറെ കൂടുതലായിട്ട് പാനിനകത്തിട്ട് വഴറ്റുന്നൊന്നുമില്ല. ഇത് ചൂടോടുകൂടി അതിൻ്റെ പുറത്ത് ഒഴിക്കുമ്പോൾ അത് ആവശ്യത്തിനൊന്ന് വാടി കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസ് ഈ ബൗളിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഈ ഉള്ളിയും ആ വറ്റൽമുളകും ആ ഒലീവ് ഓയിലും ആ സോയ സോസും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ആ ബീൻസ് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ആ ഉള്ളിയുടെ കോട്ട് ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമുക്കതങ്ങ് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ബീൻസ് വാട്ടിയത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിലൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെയുള്ള മീലൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്കിത് ഈ ബീൻസ് വാട്ടിയത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എള്ളും കൂടി ഇതുപോലെ അങ്ങ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഈ എള്ള് ശരിക്കും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ടാൽ നല്ലതാണ്. ഇതിനകത്ത് ശരിക്കും ആ ഒലീവ് ഓയിലും ബട്ടറും ആ സോയ സോസും വെളുത്തുള്ളിയും ആ മുളക് ചതച്ചതും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ് ഈ ബീൻസിന്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ ഒന്ന് അഭിപ്രായം അറിയിക്കണം.
അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.